ഇന്ത്യൻ ഫെലോ ട്രാവലറിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനീഷ് ഭട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു ദ്വീപിലാണ് കേട്ടോ. ദ്വീപിൻ്റെ പേര് താന്തോണിത്തുരത്ത് എന്നാണ്. അപ്പോൾ ആർക്കാണ് താന്തോണിത്തുരത്ത്? അപ്പോൾ അവിടെ പോകാനായിട്ട് നമുക്ക് ഒന്നില്ലേ വഞ്ചി വേണം, അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസ്. അപ്പോൾ ആ രണ്ട് മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് താന്തോണിത്തുരത്തിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പോകുന്നത് ഇവിടുന്ന് നമ്മുടെ സ്വന്തം ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസിലാണ്. അപ്പോൾ നേരെ നമുക്ക് ചെട്ടിയിലോട്ട് പോകാം. കഴിഞ്ഞ ബ്ലോഗിൽ ഹെലിക്യാമ്പിൻ്റെ ഷോട്ടിൽ കണ്ടൊരു അമ്പലമാണ് ഇത്. അപ്പോൾ അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് നമുക്ക് ഇനി പോകേണ്ടത്. എറണാകുളത്ത് നിന്നും വൈപ്പിനിലോട്ട് പോണ വഴിക്ക് നമ്മുടെ ഗോഡ്ശ്രീ പാലത്തിൻ്റെ ആദ്യ പാലത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ താന്തോണിത്തുരത്തിലോട്ട് പോകാനുള്ള വഴി. അപ്പോൾ ഇവിടുന്ന് നേരെ പോയാലാണ് നമ്മുടെ അമ്പലം. അതായത് ഞാൻ ഇൻട്രോ പറഞ്ഞത് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് കാണുന്ന വഴിയാണ് താന്തോണിത്തുരത്തിലോട്ട് പോകാനുള്ള നമ്മുടെ ജെട്ടി സർവീസ്. ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ബോട്ട് ജെട്ടി, ബോൾഗാട്ടി നോർത്ത് ജെട്ടി എന്നാണ് ഇതിനെ പറയണത്. ഇവിടെ ചേച്ചിമാരുടെ അടിപൊളി പോസ്റ്ററൊക്കെ കാണാം. യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും. ചേട്ടാ തുരുത്തിരോട് മറ്റേ ബോട്ട് ജെട്ടി അതിലാണ്. ചായ ഉണ്ട് കേട്ടോ. എത്ര മണിക്കായിരിക്കും ബോട്ടുകൾ? ഇപ്പോൾ ഒരെണ്ണം പോയി ഞാൻ വന്നപ്പോൾ തന്നെ. ഇനി എത്ര മണിക്കുണ്ടാവും? 10:10. ഓക്കെ. അപ്പം എത്ര മിനിറ്റ് അവിടെ വിട്ടുണ്ട്? 10:10. ഇപ്പോൾ സമയം എത്ര? ഇപ്പോൾ 8:30. ഒരു 1.5-2 മണിക്കൂർ വേണമല്ലോ. ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇഡലി ചായക്കട കേട്ടാ, അടിപൊളി ചായക്കട. സൈക്കിള് കൊണ്ടുപോകാൻ പറ്റുമോ? കുഴപ്പമില്ലല്ലോ, പോകാലോ. അന്നപ്പോ അങ്ങനെ പോകും. അപ്പോൾ എനിക്കൊരു ലിഫ്റ്റ് കിട്ടി കേട്ടോ താന്തോണിത്തുരത്തിലോട്ട് പോകാൻ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇനി താന്തോണിത്തുരത്തിലോട്ട് പോകാൻ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ബോട്ടുള്ളത്. അപ്പോൾ അതുവരെ ഞാനിവിടെ കുറ്റടിച്ചിരിക്കണം. അപ്പോൾ ആ പോണ ചേട്ടൻ എനിക്കൊരു ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു താന്തോണിത്തുരത്തിലോട്ട്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ചേട്ടനോടെ ഉള്ള ലിഫ്റ്റിൽ പോകാം. അപ്പോൾ ചായക്കടയുടെ തൊട്ടടുത്താണ് നമ്മുടെ ജെട്ടി സർവീസ് കേട്ടോ, താന്തോണിയിലോട്ടുള്ള ജെട്ടി സർവീസ്. അപ്പോൾ ഇതാണ് വഴി. അപ്പോൾ ലിഫ്റ്റ് നമുക്ക് ലിഫ്റ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ചേട്ടൻ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചേട്ടനൊന്ന് പിടിക്കാൻ പോകാം അങ്ങോട്ട്. ചേട്ടൻ കുറച്ച് ഫാസ്റ്റാണ്. ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ്ട് ബോട്ട് ജെട്ടിന്ന് താന്തോണിത്തുരത്ത് പോകാനുള്ള ബോട്ട് സർവീസ് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ജെട്ടി സർവീസ് കേട്ടോ. കണ്ടില്ലേ അടിപൊളി സ്ഥലം. അയ്യോ ബ്രേക്ക് ബ്രേക്ക് ബ്രേക്ക്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ എറണാകുളത്ത് ഇനി നമുക്ക് വരുന്നത് മുളവുകാടുന്നായിരിക്കും നമുക്ക് വന്ന ബോട്ട്. ഇവിടെ ഒരു ചെറിയ വഴിയാണ്ടത്. അപ്പോൾ എൻ്റെ സൈക്കിൾ ഇവിടെ. അപ്പോൾ എനിക്ക് ലിഫ്റ്റ് തന്ന ചേട്ടൻ വഞ്ചി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നോർത്ത് ജെട്ടി, ബോൾഗാട്ടി നോർത്ത് ജെട്ടിയാണ് നമുക്ക് പോകേണ്ടതാണ് തുരുത്ത്, നമ്മുടെ താന്തോണി തുരുത്ത്. അപ്പൊ ചേട്ടൻ ഇവിടെ വെള്ളം സെറ്റ് ചെയ്തോണ്ടിരിക്കണേ. ചേട്ടൻ്റെ പേരെന്താ ഏട്ടാ? രഘുവരൻ.
രഘുവരൻ, അമ്മോ കിടിലം വേരാണ്ടാ രഘുവരൻ. അപ്പോൾ പുള്ളി നമുക്ക് ലിഫ്റ്റ് വന്നത്. അപ്പോൾ ഈ വള്ളത്തിരിയാണ് നമ്മൾ പോകുന്നത്. ചേട്ടാ സൈക്കിള് കയറ്റാലോ അല്ലേ? എങ്ങനെ ചരിച്ചു വെക്കാം അല്ലേ? മനോഹരമായ ഒരു കിഡിലൻ വ്യൂ ആണ്ട് നോക്കി വഞ്ചിയിരിക്കണത്. അപ്പം ഞാൻ എൻ്റെ സൈക്കിൾ എത്തിണ്ട്ര സൈക്കിൾ കയറ്റാം. ആദ്യമായിട്ടാണ് വള്ളത്തിൽ ഇത്രയും ലോങ്ങിൽ പോണത്, ചെറിയ വള്ളത്തിൽ. ബോട്ടിൽ നമ്മൾ പോയിട്ടുണ്ട് എന്നാലും. അപ്പോൾ ഞങ്ങൾക്ക് പോവാട്ടാ. ആ പോവാം. ഓക്കെ പിടിച്ചേക്കണേ. ചേട്ടൻ ഇങ്ങോട്ട് പോയതാണ് ചേട്ടാ? ആണോ? ഓക്കെ. ഇപ്പൊ അവിടെ നമുക്ക് വേറെ ഫെസിലിറ്റി ഒന്നും ഇല്ല, വേറെ കടകളൊന്നും ഇല്ലല്ലോ അവിടെ. നമുക്ക് അവിടെ കടകളൊന്നും ഇല്ലല്ലേ. അപ്പോ ഒരു ചേച്ചി ഉണ്ടോ? അടുപ്പിക്കാം, അടുപ്പിക്കാം, അടുപ്പിക്കാവോ? ആ ചേച്ചി ഉണ്ടോ? വള്ളം തുഴഞ്ഞ് സാധനം മേടിക്കാനായിട്ട് കടയിലോട്ട് പോകണ സീനാണ് ഈ കാണുന്നത് നിങ്ങൾ കേട്ടോ. ഭയങ്കര സങ്കടകരമായ ഒരു സീനാണ് കേട്ടോ. നോക്കിയാ ചേച്ചി, ചേച്ചി എങ്ങോട്ട് പോണേന്? കടയിലാ? കാഴ്ച കണ്ട, കടയിലോട്ട് സാധനം മേടിക്കാൻ പോണേ ചേച്ചി. ആ ചേച്ചി ഇത്രയും തുഴഞ്ഞിട്ട് വേണം. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ട്? 300? ഓക്കെ. ഓ 300 മീറ്റർ ആണ് ഇവിടുന്ന് താന്തോന്നിന്ന് നമ്മുടെ ബോട്ട്, നമ്മുടെ ബോഡ്ഗാട്ടി ജെട്ടിയിലോട്ട് പോകണം. അപ്പൊ ചേച്ചി സാധനം മേടിക്കാനായിട്ട് പോണ കാഴ്ച ഉണ്ടാ. അപ്പൊ നമ്മൾ താന്നൂര് തുരുത്തിലെത്തിയട്ടാ. അപ്പോ ആ ചേട്ടൻ ബോട്ട് അടുപ്പിക്കാൻ പോണേന്. പ്രാക്ടീസ് ഇത്, എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ അമ്മി, ഓ ഞാൻ കേറിയട്ടോ. ഒരു ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇതിൽ കേറണത്. അപ്പോ രഘുവരൻ ചേട്ടൻ്റെ സഹായത്തോടെ ഞാൻ താന്തോന്നി തുരുത്തിൽ എത്തിപ്പെട്ടോ കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ളൊരു കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോണത്. നമുക്ക് ലിഫ്റ്റ് ചെന്ന രഘുവരൻ ചേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത്. അയ്യോ വെള്ളമുള്ളൂ. ഒരു മിനിറ്റ് ചേട്ടാ, ഞാൻ അങ്ങോട്ട് വരാം. രഘുവരൻ ചേട്ടൻ്റെ വീടിൻ്റെ ഒരു ചെറിയൊരു സീൻ കാണിച്ചു തരാട്ടാ. എല്ലാ വീട്ടിലും വെള്ളം കയറുമോ? എന്റെ വീട് ഇതാണ്. ഞാനിപ്പോ ഭിന്നിച്ചേണ്ട, സോറി, ഞാനിപ്പോ രഘുവരൻ ചേട്ടന്റെ വീടാണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാം കാണണം രഘുവരൻ ചേട്ടന്റെ വീടിന്റെ ഒരു അവസ്ഥ. ഓക്കെ വീടിനകത്തോട്ട് കയറണോ? ഇങ്ങനെ പോണം കേട്ടോ. ഓക്കെ ഉള്ളി കയറുമായിരുന്നു വെള്ളം. രഘുവരൻ ചേട്ടൻ്റെ വീട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് വെച്ചാൽ താങ്ക് യു കേട്ടോ ചേട്ടാ. അപ്പോൾ രഘുവരൻ ചേട്ടൻ്റെ വീടിൻ്റെ ഉള്ളിലും സാധനങ്ങളെല്ലാം വെള്ളം കയറിയിട്ട് നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വീണ്ടും കയറും അല്ലേ? അപ്പൊ ഇനിയും വെള്ളം കയറുന്ന ഇതാണ് നമ്മുടെ രഘുവരൻ ചേട്ടൻ്റെ വീടിൻ്റെ അവസ്ഥ കേട്ടാ. നോക്കിയേ. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. അതായത് ഇവിടെ ഒരു ഡെവലപ്മെന്റ് വരണം. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്താലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ. ഈ വെള്ളം നിറഞ്ഞിട്ട്, കായലിൽ നിന്ന് വെള്ളം ഇവിടെ വന്നിട്ട് നിറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒഴുകിയോ എന്ന സീനാണ് കാണുന്നത്. കാണാട്ടാ. അതുപോലെ ഇവിടെയുള്ള ഓരോ വീട്ടിലും വെള്ളം കയറും കേട്ടാ. കേട്ടില്ല, വെള്ളം കയറും, കിടക്കാൻ പറ്റില്ല. കെട്ടി നിർത്തിയോണ്ട് ഇവിടെയൊക്കെ. അപ്പൊ ഇത് അടുത്ത വീടാണ്ടാ ചേട്ടന്റെ പേര്? എന്താ? എന്റെ പേര് സുകുമാരൻ. അപ്പൊ സുകുമാരൻ ചേട്ടന്റെ വീടാണത്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ ഓരോ വീട്ടിലും വെള്ളങ്ങളാണ്, വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന കേട്ടാ ഈ പറഞ്ഞു. ശരി കേട്ടാ. അപ്പോ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ആഹാ, ഇവിടെ കളിക്കാനായിട്ടൊരു ചെറിയൊരു
ബാഡ്മിൻ്റൺ കോർട്ട് ഷട്ടിൽ കോർട്ട് ഉണ്ട് കേട്ടോ, ഇവിടെ ഷട്ടിൽ കോർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പിള്ളേർ, കൊള്ളാം. അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് നമ്മൾ സംഭവം കേട്ടോ, സംഭവം നമുക്ക് നല്ല കാമൻ കൂളാണ് കേട്ടോ സംഭവം. ഇവിടുത്തെ ലൊക്കേഷൻ ഇവിടെയൊക്കെ ഉണ്ടോ വെള്ളം, പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം. നോക്കി ഇവിടെ അമ്പലത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആയി ചെറിയൊരു അമ്പലം വരും. അയ്യോ ഇവിടെയൊക്കെ വെള്ളം കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിൽ കാണാൻ അമ്പലമാണ് കേട്ടോ. ആയി രണ്ട് കുട്ടികൾ വന്നിട്ടല്ല, എവിടെ പോയതാ അമ്പലത്തിൽ പോയതാ, ആണോ, പേരെന്താ, പ്രാർത്ഥന ശ്രേയ, എത്രയിലാ വിളിക്കണേ, രണ്ടില്ല മൂന്നില്ല, ഓക്കെ ശരി ഓക്കെ. അപ്പൊ നമുക്ക് ഈ അമ്പലം ഒന്ന് കയറി കണ്ടുവരാം. ശ്രേയും ശ്രേയും, അപ്പോൾ ശ്രേയും പ്രാർത്ഥനയുണ്ട്. അപ്പോൾ പ്രാർത്ഥനയും ശ്രേയും പ്രാർത്ഥനയും കൂടി അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമുക്ക് അമ്പലം കാണാം കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഇവിടെ ചെറിയ റിനോവേഷനൊക്കെ നടക്കുന്നുണ്ട്. ആഹാ, എന്ത് മനോഹരമായ അമ്പലം നോക്കി, നമ്മൾ ഉള്ളിലോട്ട് കയറുന്നില്ല. കാലിന് തൊട്ടടുത്താണ് ഈ അമ്പലം. അപ്പോൾ ഒരു വെള്ളമൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്, ഇവിടെയും വെള്ളമാണ് കേട്ടോ നിറച്ച് അമ്പലത്തിൻ്റെ സൈഡിൽ. അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണ കേട്ടാ, ഇച്ചി മോള് മീൻ പിടിച്ചോണ്ടിരിക്കണ കേട്ടാ. മീൻ കിട്ടിയാ മോളെ, എവിടെ ഉണ്ട് അതിനകത്ത്? മോൾക്ക് മീനൊക്കെ കിട്ടിയേട്ടാ, ചെറുതാണോ വലുതാണോ? ആഹാ, കാണിച്ചു പൊക്ക കാണിച്ച്. ആ ഇത് നല്ല വലിയ മീനാണല്ലോ, കൊള്ളാലോ. എത്രയിൽ പഠിക്കണേ? നാലാം ക്ലാസ്സിലല്ലേ. പേരെന്താ? അർച്ചന അല്ലേ, ഓക്കെ ശരി. അർച്ചനക്കുട്ടി മീൻ പിടിച്ചോണ്ടിരിക്കണ കേട്ടാ, അവരാ ഈ കൊറോണ കാലം അവർ എൻജോയ് ചെയ്യണത്. ഓ, ഇവിടുത്തെ മിക്ക വീടുകളുടെ അവസ്ഥയാണ് കേട്ടത് നോക്കിയേ, ചുറ്റിനും വെള്ളോട്ടാ. സംഭവം മനോഹരമായൊരു വഴിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. നമുക്ക് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ നമുക്ക് വളരെ ആനന്ദകരമാണ് ഈ വഴിയും കാണുമ്പോഴൊക്കെ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ആളുകളുടെ കാര്യമാണ് കഷ്ടം. ആലോചിച്ച് നോക്കിയേ, ഇവിടെ എന്താണോ ചേച്ചി, ദൈവമേ ഒരു അവസ്ഥ കണ്ടില്ല. ഒരു മിനിറ്റ് ചേച്ചി, ഞാൻ വരാം അങ്ങോട്ട്, കൈപിടി ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഇവിടുത്തെ അവസ്ഥ കണ്ടാ, ദൈവമേ കൈപിടി ചേച്ചി. ഞങ്ങളുടെ അവസ്ഥ ഞങ്ങടെ ആശുപത്രിയിലെ ഷുഗറിന് മരുന്നിന് പോകേ, അത് മേടിക്കാൻ പോയിന് തീർന്നു മോനെ, അതാണ്. ഓക്കെ, അപ്പൊ ചേച്ചി മരുന്ന് മേടിക്കാനായിട്ട് ജെട്ടിയിലോട്ട് പോണേ. ശരി ചേച്ചി, ഇപ്പൊ എനിക്ക് പോണമെങ്കിൽ തന്നെ ഒരു അവസ്ഥയാണല്ലോ. പടവൻ അടിക്കുമെന്ന് ചെറിയൊരു പേടിയുണ്ട് എനിക്ക്, ഞാൻ ട്രൈ ചെയ്യാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ റോഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തുടങ്ങണം. ഇത് ഈ പറഞ്ഞ സ്ഥലമല്ലേ, കോർപ്പറേഷൻ്റെ അണ്ടറിൽ കിടക്കണ ഒരു തുരുത്താണ്. ഈ തുരുത്തിനെ ശരിക്കും സംരക്ഷിക്കണോ, ഇത് കാണിച്ചു വെച്ചേക്കണം. ഓക്കെ ദൈവമേ ഗൈസ്, അപ്പോൾ താന്നോന്നി തുരുത്തിലാണ് ഞാൻ. ഇത് കണ്ടില്ലേ, ആ ചേച്ചി പോയ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. എന്ന് വെച്ചാൽ ഞാൻ ആ ബ്രിഡ്ജിൻ്റെ പൊക്കത്തു നിന്ന് താന്നോന്നി തുരുത്ത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ തുരുത്ത് നമ്മുടെ എറണാകുളത്ത് സിറ്റിയുടെ ഉള്ളിലുള്ള ഒരു തുരുത്ത്, അത് മനോഹരമായിട്ട് സൂക്ഷിച്ച് സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമ. തുരുത്ത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം ആ തുരുത്തിലോട്ടൊന്ന് സൈക്ലിംഗ് ചെയ്യാന്ന്. എന്താണ് അവിടെ സൈക്ലിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകുന്ന അറിയില്ല, പക്ഷേ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ നാരോ ആയിട്ടുള്ള വഴിയുണ്ടെന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു. അപ്പോൾ ആ തുരുത്ത് കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ വന്ന വഴിയിലുള്ള കുറേ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. കാഴ്ചയിൽ നമുക്ക് കാണാൻ മനോഹരമാണ്, പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ അവസ്ഥ നമുക്ക് സത്യം പറഞ്ഞാൽ അവസ്ഥ അറിയുന്നത്. ഇത് കണ്ടില്ല, ആ ചേച്ചി ഹോസ്പിറ്റലിലോട്ട് പോകണ സംഭവമാണ്. അപ്പോൾ ചേച്ചിയുടെ ചേച്ചി വീട് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ അവിടെ നിന്ന് ചേച്ചി പോകണം. ഇതിൽ ഈ റോഡ് കണ്ടില്ലേ, കൊച്ചിൻ കോർപ്പറേഷൻ്റെ അണ്ടറിലുള്ള ഒരു
മനോഹരമായ ഒരു തുരുത്തിൻ്റെ കാഴ്ചയാണ്. ഇതൊക്കെ കണ്ടലാണ്ട്ടോ, കണ്ടൽ കാടുകളാണ്ട്ടോ. അതൊക്കെ നല്ല മനോഹരം തന്നെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ. പക്ഷെ ഈ തുരുത്തിൽ വരുമ്പോഴാണ് തുരുത്തിൻ്റെ ഒരു അവസ്ഥ. മാക്സിമം ആളുകളുടെ അടുത്ത് ഈ വീഡിയോ എത്തിച്ചേരണം, പിന്നെ ഇവിടെ ഡെവലപ്മെൻറ്റ് വരണം, ഇവിടെ പ്രാർത്ഥനയും അർച്ചന എന്നീ കുട്ടികൾ. അവർ സ്കൂളിൽ പോകണത് ഈ ബോട്ട് സർവീസ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ബോട്ട് സർവീസ് ഇല്ല, സ്കൂളുള്ള ദിവസങ്ങളിൽ മാത്രമുള്ള ബോട്ട് സർവീസ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ദയനീയമായ കാഴ്ചകൾ. ഇവിടെ വന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ പരിചയപ്പെട്ട് സംസാരിച്ചതാണ്. ഈ വഴികളൊക്കെ ഉണ്ടല്ലേ, നല്ല ഇടലും വഴിയാണ്. നല്ല സൈഡിലൊക്കെ കുറേ ഡെവലപ്മെൻറ്റ് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കല്ലും മണ്ണും അമ്മോ പട്ടി പേടിച്ചു കേട്ടോ. കല്ലും മണ്ണൊക്കെ ഇവർ കൊണ്ടുവരണം എങ്ങനെയാണെന്ന് വെച്ചാൽ വള്ളത്തിൽ കൊണ്ടുവരണേ. അപ്പോൾ എത്ര സമയം എടുക്കും ഒരു വീട് പണിയാൻ വേണ്ടി ഇവിടെ? ഏകദേശം ഒരായുസ് വേണ്ടി വരും ഇവിടെ ഈ വീട് പണിയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നണേ. അയ്യോ കുറേ കാക്കകളുണ്ടല്ലോ ഇവിടെ. ചെയ്യാമേ അടുത്ത് സീ ഇത് പൊളിഞ്ഞു പോയിട്ട് ഇവര് എ സി ഇവിടെ പോസ്റ്റ് വെച്ചിട്ട് ചെയ്യണേ. രാത്രി ഇവർ എങ്ങനെ നടക്കും? ഇതില് പാസ്സി ഒന്നും ഒരു പിടുത്തില്ല. ഇത് കണ്ട കുടിവെള്ളത്തിന് വേണ്ടി വെച്ചേക്കണ കേട്ടോ പൈപ്പ്. ഇവിടെ കോർപ്പറേഷൻ്റെ പൈപ്പാന്ന് തോന്നുന്നു, വെള്ളത്തിന് വേണ്ടി വെച്ചേ. അപ്പോൾ തൊട്ടടുത്താണ് നമ്മുടെ ചെറിയൊരു തോട്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം ഇതിനകത്തോട്ട് കയറാനും വെള്ളം കയറുമ്പോൾ ഇതിനകത്തോട്ട് കയറാൻ സാധ്യത കൂടുതലാണ്. താന്തോണിത്തുരുത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് ഞാനിവിടെ. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ദയനീയമായൊരു അവസ്ഥയാണ് കേട്ടോ. വെള്ളം കയറി കഴിഞ്ഞാൽ ബോട്ട് കയറാൻ വേണ്ടി ഇരിക്കണ്ട. അപ്പോൾ നമുക്ക് ബോട്ടിലോട്ട് പോവാം. പഠിക്കാൻ പോകണ്ട? ഇല്ലേ അവൻ കൊറോണയായിട്ട് എങ്ങനെ സ്കൂളിൽ പോകാനാ അല്ലേ? ആ അവന് ബുദ്ധിയുണ്ട്. അപ്പോ ഇവിടെ അപ്പോടെ നമ്മുടെ ആ ചേച്ചി കേട്ടോ പാലത്തിൽ നിന്ന് നമ്മുടെ പൊളിഞ്ഞു കിടക്കണ പാലത്തിൽ കൂടി നമ്മള് കണ്ടില്ലേ ആ ചേച്ചി? ഇവിടെ ഇമ്പോട്ട് വന്നില്ലേ ചേച്ചി? എത്ര സമയം എടുക്കും ഇനി പോയിട്ട് വരാൻ? പത്തേ മുക്കാൽ. ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ തന്നെ ഉണ്ടോ? ഞാൻ വന്നപ്പോഴും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് പിന്നെ ഒരു ലിഫ്റ്റ് കിട്ടിയോണ്ടാണ് ഞാനിവിടെ എത്തിയത്. ഒരു 2-3 കിലോമീറ്റർ വള്ളം തുഴഞ്ഞിട്ട് വേണം ഇവര് റേഷൻ കടയിൽ എത്തിച്ചെന്ന് റേഷൻ മേടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 4-3 കിലോമീറ്റർ തുഴഞ്ഞിട്ട് വേണം വീട്ടിലെത്തി ചോറും കറിയും വെക്കാനായിട്ട്. അല്ലേ ചേട്ടാ? പിന്നെ ചേട്ടാ ഞാനേ ഈ താന്തോന്നിത്തുരുത്ത് എന്നുള്ളൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിലാണ് ഞാൻ കണ്ടത് ഇവിടെ വെള്ളം കയറിയെന്ന് കഴിഞ്ഞ ദിവസം. അപ്പോൾ അതെന്താ എന്താ സംഭവിച്ചത്? വെള്ളം ഇങ്ങനെ കയറാറുണ്ടോ? എപ്പോഴും കയറാറുണ്ടോ വെള്ളം? അത് വെള്ളം എല്ലാ വർഷവും കയറണതാണ്. വേലിയേറ്റം വന്ന് കയറണതാണ്. വേലിയേറ്റത്തിന്റെ സമയത്ത് വെള്ളം കയറും. ഇനിയിപ്പ കയറൂല. ഇനിയിപ്പോ ഇന്നത്തെ കൂടി കയറും വെള്ളം. ഇന്ന് കയറും വെള്ളം? ഇന്ന് കയറും വെള്ളം. ഗൈസ് അപ്പോ ഇന്ന് വെള്ളം കയറുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആലോചിക്കുന്നത് അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്താലോ എന്നാണ്. പക്ഷേ ഒരു വർക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മാക്സിമം ഞാൻ ഇവിടെ നൈറ്റ് സീനും കൂടി എടുക്കാനായിട്ടുള്ളൊരു പ്ലാനിലാണ്. ഇന്ന് കയറുമായിട്ടോ വെള്ളം? വെള്ളം കയറും. ഇന്നത്തെ കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അധികം കാര്യമായിട്ട് കയറാൻ ചാൻസ് ഇല്ല. പിന്നെ കയറിയ വീതി അത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഇത്രയും നേരം ബോട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം സമയം എടുക്കും ബോട്ട് വരാനായിട്ട്. എനിക്ക് അടുത്തൊരു ഷൂട്ടിലോട്ട് ലൊക്കേഷൻ കൂടി പോകാനുള്ളതുകൊണ്ട് ഞാൻ ഇവരോട് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു ബോട്ട് അറേഞ്ച് ചെയ്ത് തന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഒരു ഫ്രണ്ടാണ്. പുള്ളി പേരും മധു എന്നാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വല്ലാർപ്പാടത്തിൻ്റെ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവർ ടൈം ലാപ്സ് ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കണേണ്, ആ എന്താ ഈ പശുവിനെ പുല്ലി ഇട്ടിക്കാൻ കൊണ്ട് വന്നാണെന്ന്. പശുവിനെ പുല്ലി തീറ്റിക്കാൻ വേണ്ടി വന്നാണെന്ന്. ഞാൻ ഷോക്ക്ഡ്, എന്താ ഈ പുള്ളി ചോദിക്കണേ? ആ ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞ്. സംഭവം എന്ന് വെച്ചാൽ പണ്ട് ഞങ്ങൾക്ക് പശു ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ അത് പിന്നീട് ആലോചിച്ച ഒരു കോമഡി ആയിട്ട് തോന്നി എനിക്ക്. എന്താന്ന് വെച്ചാൽ ഒരു പശു, രണ്ട് പശു അപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ. ഞാനവിടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുള്ളി വന്ന് ചോദിക്കണത്. അപ്പോഴാണ് ഞാൻ അതിന് ശേഷം ഞാൻ പുള്ളിയോട് ചോദിച്ചു പുള്ളി എവിടെന്നാ വന്നതെന്ന്. പുള്ളിയാണ് പറഞ്ഞത് ഞാൻ താന്നൂന്നിത്തുരുത്തിന്നാ വന്നത്. എന്നിട്ട് അങ്ങേടെ അടുത്താണ് ഞാൻ ചോദിച്ചത് എനിക്കൊരു ദിവസം താന്നൂന്നിത്തുരുത്തിൽ സൈക്ലിംഗ് ചെയ്യാൻ പോകണമെന്ന്. പുള്ളി കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണ് അവിടെ കാണാൻ, നല്ല ചെറിയൊരു വഴിയൊക്കെ ഉണ്ട് സൈക്ലിംഗ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ വഴിയിലോട്ട് ആക്കിയത്. അതെ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനിയും കാണാം. ബൈ ചേട്ടാ. Thank you.
ചേട്ടൻ എങ്ങോട്ടാ ഇപ്പൊ പോണേ? ഞാൻ വണ്ടി ഒന്ന് വാഷ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് അവിടെ ഇടാനുള്ള സൗകര്യം കുറവാണേ. ഓട്ടോറിക്ഷയാണ് ഓടിക്കണത്. അപ്പോ ആരെങ്കിലും വിളിച്ചാല് നമ്മുടെ മധുചേട്ടൻ ഓടിയെത്തും. അതിനു വേണ്ടിയാണ് മധുചേട്ടൻ ഈ വള്ളം സെറ്റ് ചെയ്തേക്കണത്. അപ്പോ ആൾക്കാർ ആരെങ്കിലും അത്യാവശ്യം മധുചേട്ടൻ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാല് ഓടി വരാൻ വേണ്ടിയാണ് ഈ വള്ളം സെറ്റ് ചെയ്തേക്കണത് മധുചേട്ടൻ. അപ്പൊ മധുചേട്ടനാണ് എനിക്ക് രണ്ടാമത്തെ ലിഫ്റ്റ് വന്നത്. ആദ്യം എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. അപ്പൊ എന്റെ കൂടെ ഉള്ള മധുചേട്ടനാണ്. പുള്ളി എല്ലാ സഹായവും നമുക്ക് ഇനി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇവിടെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് താന്നൂറ്റിൻ്റെ വിശേഷം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ബെൽ ബട്ടൺ അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതാണ് താന്തോണിത്തുരുത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വീട്. ഞാൻ ഈ താന്തോണി എന്ന് പേര് എങ്ങനെ വന്ന് നമുക്ക് ചോദിക്കാം ചേട്ടനോട്.